ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഔറ ഓഫ് സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു പുതുമയാർന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ നോമ്പൊക്കെ തുടങ്ങിയില്ലേ, അപ്പം എല്ലാവർക്കും ഓരോ വെറൈറ്റി റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പം നല്ലൊരു കിടിലം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകല്ലേ. അതിനായിട്ട് നമുക്കിവിടെ എന്തെല്ലാം വേണ്ടതെന്നുള്ളത് നോക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, എന്താ പറയുക, അധികം ഹാർഡൊന്നും ഇല്ല ഈ റെസിപ്പിക്ക്. നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു രണ്ട് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് സവാളയാണ്. ഇതിനാ ഫില്ലിങ്ങിനായിട്ട് തയ്യാറാക്കുന്നതാണ്. അപ്പം നമുക്ക് പിന്നെ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെന്ന് കണ്ടുകഴിഞ്ഞാൽ, നന്നായി വഴറ്റേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് വഴറ്റിയെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു കാൽ ടീസ്പൂണോളം ഇഞ്ചിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം വെളുത്തുള്ളിയും ചതച്ചതെല്ലാം ഞാൻ ഇവിടെ എന്താ പറയുക ചോപ്പ് ചെയ്തിട്ട് ഇടുന്നതാണ്. അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാണ്ട്, ഉപ്പ് ഞാൻ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ, ആദ്യം തന്നെ ചിക്കൻ വേവിച്ചിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണിത്. ഇനി നിങ്ങളൊന്ന് മിക്സിയിൽ ഒന്ന് ചെറുങ്ങനെ ഒന്ന് അടിച്ചെടുത്താലും മതിയേ, നന്ന പൊടിഞ്ഞു പോകണ്ടില്ലേ. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു പൊട്ടറ്റോ വേവിച്ചിട്ട് പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്തതാണ്. നന്നായിട്ട് നൈസായിട്ട് പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് കടിക്കുന്ന രൂപത്തിൽ പൊടിച്ചിട്ട് ഒരു പൊട്ടറ്റോ മതിയേ. ഒരു മീഡിയം സൈസ്, വലുതൊന്നും ആയിപ്പോണ്ട, രണ്ട് സവാളക്ക് ഒരു പൊട്ടറ്റ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം സോയാ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. സോയാ സോസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ ഈ ഒരു ഫില്ലിങ്ങിനൊരു നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുവേ. ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് എന്ത് ചെയ്യാം, മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട്. അപ്പോൾ എരിവുള്ളവർ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി ഒന്ന് ലെവലാക്കി എടുക്കണേ. ഇനി നമുക്ക് സ്നാക്കിന് ആവശ്യമുള്ള ഡോ തയ്യാറാക്കാനുണ്ട്. അതിനായിട്ട് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഗീ, അത് ഗീ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. പക്ഷേ ഗീ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഡോ അപ്പാട് എന്താക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാത്തിലും ഒന്ന് എത്തിയോ എന്നുള്ളൊരു രൂപത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശേയിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കുറേ വെള്ളം ചേർത്തിപ്പോണ്ട, അന്നേരം നന്നായിട്ട് ലൂസായി പോകും. ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിപ്പോൾ കുഴക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവില്ല എത്ര വേണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഡോ ഒക്കെ ഇവിടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊരു നാല് അഞ്ചോ പീസാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു നാല് പീസാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് രണ്ടും ഞാൻ മാറ്റിയിട്ടുണ്ട്, മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഒരേ ലെവലിൽ തന്നെ ഒരു നാല് ഷീറ്റാണ് ഞാൻ ഇവിടെ പരത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നാല് ബോളു രൂപത്തിൽ ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഈ നാല് ഷീറ്റും നമുക്ക് നന്നായിട്ടൊന്ന് നെയ്സായിട്ട് പരത്താനുണ്ട്. ഞാൻ കാജൊക്കെ പരത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഒന്ന് ചാനലിൽ പോയിട്ട് കാണണേ. അപ്പോൾ ഇനി ഇതിനേക്ക് ആവശ്യമുള്ളത് നമുക്ക് ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ഗീ, ഇതിൻ്റെ നാല് ഷീറ്റിന് പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തായാലും മസ്റ്റാണ്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് ടീസ്പൂണ് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി വെക്കുക. ഇത് ഷീറ്റിൽ നമുക്ക് എല്ലായിടത്തുമായിട്ട് ആക്കി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഉരുളയാക്കിയിട്ട് ഷീറ്റ് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഷീറ്റൊക്കെ പരത്തി വെച്ച്, അതായത് നല്ല നേർമ്മനെയാണ് പരത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, നല്ല നൈസ് രൂപത്തിലാക്കിയിട്ടിതാ ഇതേ രൂപത്തിൽ തന്നെ നിങ്ങൾ പരത്തിയെടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ഒരു നാല് ഷീറ്റ് പരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ അത് നമുക്കൊരു ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഗീയും കോൺഫ്ലോറും ഇല്ല, അതിങ്ങനെ ഇതിലേക്ക് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ, ബ്രഷൊന്നും ഉപയോഗിക്കേണ്ട, ബ്രഷിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തൂല. അപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഈ ഗീയും കോൺഫ്ലോറും എല്ലായിടത്തും എത്തിച്ചിട്ട് ഇതായി കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ രണ്ടാമത്തെ ഷീറ്റും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ എന്താ പറയുക ഒരേ ലെവലിൽ തന്നെ ആക്കി വെക്കണേ. ശേഷം അതുപോലെ തന്നെ ഇനിയും റിപ്പീറ്റ് ആക്കിയിട്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഷീറ്റും വെച്ച് കൊടുത്ത് അതേപോലെ തന്നെ ഗീയും കോൺഫ്ലോറും ഇട്ട് കൊടുക്കുകയാണ്. കൈകൊണ്ട് നന്നായിട്ട് തടവി കൊടുത്ത് ഇനി നമുക്ക് അതേപോലെ തന്നെ മൂന്നാമത്തെ ഷീറ്റും വെക്കാം, നാലാമത്തെ ഷീറ്റും വെക്കാം. എല്ലാ ഷീറ്റിലും നമ്മൾ ഈ ഗീയും കോൺഫ്ലോറും കലക്കിയ മിക്സ് വെച്ച് കൊടുക്കേണ്ടതുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൊടുക്കണേ. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഷീറ്റും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തെ ഷീറ്റും കൂടി വെക്കണം. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മൾ മുകളിലേക്ക് ഗീ പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പരത്തി കൊടുത്ത മാവ് നമുക്ക് ചെറുതോ വലുതല്ലാണെങ്കിൽ ഒന്ന് കൈകൊണ്ടൊന്ന് ഇതാക്കി ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് എന്തൊക്കെ റോൾ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്നില്ല നിങ്ങൾ, അതുപോലെ നമുക്ക് ഒരറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്തേക്ക് വരെ റോൾ ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇനി രണ്ട് സൈഡിലുള്ളിയും കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു പൂരിൻ്റെ വലുപ്പത്തിനെടുക്കുന്ന ഒരു മാവില്ലേ, അതേ ഒരു മാവിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സൈസിനനുസരിച്ചിട്ട് വലുതുവാണെന്നുണ്ടെങ്കിൽ വലിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഈ ഒരു സൈസിലാകുമ്പോൾ കറക്റ്റ് കിട്ടാൻ നമ്മളെ പൂരിക്ക് ഉരുളെടുക്കില്ലേ അതേ ഒരു ഇതിൽ മതി. ഇതാ മുറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടാൻ കാണുന്നില്ല, ഇങ്ങനെ ഒരു റോള് പോലെ കാണുന്നില്ല, ഇതേ രൂപത്തിൽ നമുക്ക് കിട്ടണം. ഇനി ഇങ്ങനെ ഓരോരോ മാവെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പരത്തി കൊടുക്കണം. ഈ ലെയറ് കാണുന്ന ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് പരത്തേണ്ടത്. അങ്ങനെ നമ്മളെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കെന്താ ഓരോ മാവെടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് നമ്മൾ പരത്തിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ശക്തിയാലെ പരത്തിയൊന്നും വേണ്ടിയില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ തന്നെ വേഗം തന്നെ ആയി വരും. ഇനി നമുക്ക് കുറേ ലെയറ് വന്ന ഭാഗം അടിയിലും മുകളിൽ നമ്മളിപ്പോൾ ഫില്ലിങ് ഇടുന്ന ഭാഗമില്ല, അത് അധികം ലെയർ ഇല്ലാത്ത ഭാഗവും നോക്കിയിട്ട് ചെയ്യണം. എന്താ വെച്ചാൽ അടിയിൽ ലെയർ കൂടുതൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പൊരിച്ചിട്ട് കാണുമ്പോൾ നല്ല മുഞ്ചുണ്ടാവുകയെ. അപ്പോൾ പിന്നെ ഇതാ ഞാനിതിവിടെ ഫില്ലിങ് ഓരോന്നായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി നമ്മളിത് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ മടക്കുന്ന ഒരു രൂപം നോക്കിക്കോളെ. ഒന്ന് ജസ്റ്റ് ഇതാ എല്ലായിടത്തും ഒന്ന് മൂടിക്കൊടുത്ത് ഒരു ഫ്ലവർ പോലെ എല്ലാം കൂടിയിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ഒന്നിങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കാൻ. ഇതാ ഇതേ രൂപത്തിൽ തന്നെ ആക്കി കൊടുത്ത് ബാക്കി വരുന്ന ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇങ്ങനെ ഒരു റൗണ്ട് രൂപത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. പെട്ടെന്ന് കൈ നമുക്ക് വേറൊരു പണിയും ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് കാണാൻ ഒരു നല്ല ലെയർ ഷേപ്പായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അതിൽ. ഇനി നമുക്ക് എന്താക്കാം ആ ചൂടായ എണ്ണയിലേക്ക് ഇത് പൊരിച്ചെടുക്കാം. ഇത് പൊരിച്ച് കഴിഞ്ഞാൽ നല്ല രസമാട്ടോ കാണാൻ. അതുപോലെ തന്നെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കൂലേ, മുറിച്ചെടുക്കുമ്പോഴല്ല നല്ലൊരു ഒരു എന്താ പറയുക പഫ്സിൻ്റെ ആ ഒരു ക്രിസ്പി ഇല്ലെങ്കിലും പഫ്സ് പോലെ തന്നെ ഏകദേശം അതുപോലെ ഉണ്ട്. ഇനിയിപ്പോൾ ഇന്നൊക്കെ ഈ പിന്നെ ഫില്ലിങ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെറും ഉള്ളിയും പിന്നെ നമ്മളെ മുട്ടയൊക്കെ വെച്ചിട്ട് അതുപോലെ ആക്കാം. ഇങ്ങനെ നമുക്കൊരു ബ്രൗൺ കളർ രൂപത്തിലാക്കിയിട്ട് നമുക്കിതൊന്ന് പൊരിച്ച് കോരിയെടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അങ്ങനെ നമ്മളെ ഇതാ നല്ല തീ പൊരി സ്നാക്ക് ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വളരെ എളുപ്പമാണെന്നുള്ളത്. ഇതിലേത് ഫില്ലിങ്ങും വെച്ച് കൊടുക്കുക. ഇത് ഇതിൻ്റെ മാവ് മാത്രം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി സ്നാക്ക് റെഡിയാവട്ടോ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ ബൈ.